السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم. صدق الله العلي العظيم. മഹത്തായ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പണ്ഡിതന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, സയ്യിദുമാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മുടെ ഇസ്ഹാഖാജി ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന് രണ്ട് വർഷങ്ങളായി എല്ലാ വർഷങ്ങളിലും ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനവസരം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് വർഷങ്ങളായി എൻ്റെ ഷുഗർ അല്പം കൂടുതലായതുകൊണ്ട് ഒന്ന് രണ്ട് വർഷം വരാൻ കഴിഞ്ഞില്ല. ഈ വർഷം ഏതായാലും വരണം എന്ന് കരുതി ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനിടയിൽ ഷുഗർ നേരത്തെ ഒരു 250-300 അവിടെ ഇരുന്നു, പിന്നെ 400 വരെ എത്തി കഴിഞ്ഞ വർഷം. അപ്പോഴാണ് ഞാൻ മദ്രാസിൽ പോയി ഒരു പ്രത്യേക ചികിത്സ നടത്തി ഇപ്പോൾ 3 നേരം ഇൻസുലിൻ ഉണ്ട്. ഏകദേശം സുഖമായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ കർശനമായ നിർദ്ദേശം, അല്ലെങ്കിൽ അവരുടെ കൽപ്പന, 9 മണിയോടുകൂടി ഉറങ്ങണം എന്നാണ്. അതുകൊണ്ടാണ് ദൂരത്തുള്ള പരിപാടിയൊക്കെ ഏൽക്കാതെ പോയത്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് പോയി അല്പം വിശ്രമിച്ച് പിന്നെ നാളെയാണ് അവിടുന്ന് പോവുക. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഷൈഖുന ശംസുൽ ഉലമയുടെ ഒരു സ്മരണ നിലനിർത്തുന്ന മക്കളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. ഇപ്പോൾ അവിടെ നിന്ന് ബിരുദം നൽകപ്പെടുന്നൊരു സാഹചര്യത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റ് സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ജിഫരി മുക്തുവായ തങ്ങൾ കുറച്ച് സമയം മുമ്പ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരും. അതുവരെ നിൽക്കാൻ എനിക്ക് ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ആദ്യമായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഇവർക്ക് ബിരുദം കൊടുക്കുമ്പോൾ ഒരു പേരുവാണല്ലോ, അതാണ് ആദ്യം പറയേണ്ടത്. അത് ഫാദിൽ ഫൈലി, അത് പട്ടിക്കാട്ടത്ത ആൾക്കാരാണ്. അങ്ങനെ റഹ്മാനി, ഹുദവി, പല പേരുള്ള ആളുകളും നമ്മളെ ഈ സ്ഥാപനങ്ങളിൽ, വ്യത്യസ്ത സ്ഥാപനങ്ങളിലുണ്ട്. ഇവിടെ ദീനീ രംഗം സജീവമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അവർ മൈബരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന് ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് പാസ്സായ ഫൈലിമാരായിട്ടുള്ള ആളുകൾക്ക് മൗലവി ഫാദിൽ മൈബരി എന്ന പേരാണ് നാം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ജാമിയയിൽ സനദ് ദാനം നടത്തുന്ന സന്ദർഭത്തിൽ ആദ്യമായി ഓതിയ ആയത്താണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കേൾപ്പിച്ചത്. രണ്ട് വിഭാഗം ആളുകൾ, അൻസാറുകൾ, മുഹാജിറുകൾ, ആ രണ്ട് വിഭാഗം ആളുകളും കൂടിയാണ് ദീനിനെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത്. ബദരീങ്ങളിൽ അധികവും മുഹാജിറുകളും അൻസാറുകളുമാണ്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാനായി ഷഫീഉന റസൂലുള്ളാഹി, റസൂലുള്ള പറഞ്ഞത് ഹജ്ജത്തിൽ വിദായിലാണ്. ആ ഹജ്ജത്തിൽ വിദായിലെ തങ്ങളുടെ സംസാരത്തിൽ ബല്യവോ അന്നി വലവോ ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. 1.5 ലക്ഷം വരുന്ന സഹാബിമാർ
ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അശറത്തുൽ മുബശിരീങ്ങളിൽപ്പെട്ട ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു. സഹാബിമാർ പല രാജ്യത്തായി, വടക്കൻ മേഖലകൾ, പടിഞ്ഞാറൻ മേഖലകൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ അവരുടെ പ്രവർത്തനമുണ്ടായി. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ ഒരു ആഘോഷത്തിലാണ്. എന്താണ് ആഘോഷം? 10,000 മദ്രസ തേഞ്ഞു എന്നതിൻ്റെ സന്തോഷം. ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ വലിയ പരിപാടി കോഴിക്കോട് വച്ച് അടുത്ത 27-ാം തീയതി നടക്കുകയാണ്. അള്ളാഹു തആല ഭംഗിയായ നിലയിൽ അത് കൊണ്ടുപോകാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പോകാൻ അവസരമുണ്ടായി. അവിടങ്ങളിലൊക്കെ ഈ 10,000-ത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിൽ. അങ്ങനെ ഞാൻ ഈയിടെ അവർ 2 ആഴ്ച മുമ്പ് ഈജിപ്തിൽ ചെന്നപ്പോൾ അവരോടും പറഞ്ഞു ഈ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത്, ഈജിപ്തിനോട് കടപിടിക്കാനുള്ളൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ജാമിയ നൂരിയയാണ്. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് എന്ന് പറഞ്ഞു. ഇനി ബാക്കിയും കുറേ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഇവിടെ പറയണില്ല. അപ്പോൾ ആ നിലക്ക് ലോകാടിസ്ഥാനത്തിൽ നോക്കിയാലും ഇന്ത്യ അടിസ്ഥാനത്തിൽ നോക്കിയാലും എല്ലാ വിഷയത്തിലും ജാമിയ നൂരിയ അതിൻ്റെ സഹസ്ഥാപനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്. ഷിഹാബ് തങ്ങളുള്ള സമയത്ത്, സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുള്ള തങ്ങളുള്ള സമയത്താണ് ഇതിൻ്റെ തുടക്കം. ഇന്ന് 67 സ്ഥാപനങ്ങളായി, ഇതാ 70-ലേക്ക് അടുക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ 700 വിദ്യാർത്ഥികളാണ്, ആലിമ്യങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ അല്ല ഉദ്ദേശിച്ചാൽ ഒരു 100-200 കയറി ഉണ്ടാവും. 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ 1,000 തികയുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്കൊരു സ്ഥാപനം ഉണ്ടായതിനെപ്പറ്റി ഇസാഖാജി ഇവിടെ സൂചിപ്പിച്ചു. കർണാടകത്തിൽ ഒരു സ്ഥാപനം ജാമിയയുടെ അതേ പദവിയിൽ, അതേ റാങ്കിൽ ഒരു സ്ഥാപനം നമുക്കിവിടെ ഉണ്ടാണെന്ന്, അത് നമുക്ക് ഇവിടുത്തെ നേതൃത്വത്തിനും ഇവിടെ വെച്ചുള്ള പ്രവർത്തനത്തിനും സൗകര്യമാകും. അല്ലാഹു തആല അത് ഖൈറായ നിലയിൽ നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ. അതാത് ആർക്കാണ്, ഒരുപാട് ആളുകളോട് സംസാരിക്കേണ്ട. ജാമിയിലെ 4 പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. പിന്നെ തങ്ങളവറുകളും സംസാരിക്കാനുണ്ട്. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസവുമുണ്ട്. അത്യാവശ്യമായതൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഇനി നീട്ടി പറയുന്നില്ല. ഈ സന്ദേശം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എത്തിക്കാനും തയ്യാറുള്ളവരാണ് ഇപ്പം ഇറങ്ങിയ ഈ 9 മക്കൾ. ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ 10-ഓ 15-ഓ ആളുണ്ടാവും, പിന്നെ അത് 25-ആവും. ജാമിയിലാകെ ആദ്യം 20-ഓളം വരുന്ന ആളുകൾക്ക് ആ സനദ് കൊടുത്തത്. ഇപ്പോൾ ഒരു ബാച്ചിന് തന്നെ കൂടുതൽ ആളുകൾ ആയിരിക്കുകയാണ്. അപ്പം ആ നിലക്ക് ഇത് വലിയ ഒരു പ്രസ്ഥാനമായി നമ്മുടെ രാജ്യത്ത് മത ഭൗതിക സമസ്തയിലേക്ക് ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വമ്പറാണ് ഉസ്താദ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഈ മേഖലയിൽ പ്രസംഗിക്കാനും അതുപോലെ ദീനീ രംഗത്ത് പ്രവർത്തിക്കാനും സജീവമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ധാരാളം ആളുകൾ, ഈ മക്കളൊക്കെ അങ്ങോട്ട് വരണം. അവരുടെ അനുയായികളായി, അവരുടെ പിൻഗാമികളായി വരുന്നവരും ഇതുപോലെ വലുതായി വരണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.